ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, പള്ളിയിൽ പോകണം. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നേരത്തെ കിടന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പുട്ട് ഇതാ വെച്ചിട്ടുണ്ട്. പുട്ടും പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ അധികം വലിയ കാര്യമായിട്ട് കറിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇത് മേടിക്കുന്നു, ഇങ്ങനെ ഒരു പാക്കറ്റിൽ മേടിച്ചിരിക്കും. നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അമ്മുവിൻ്റെ എൻ്റെയും കൂടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേക്കും താമസിക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനും താമസമാകും. അപ്പോൾ അമ്മുവിന് പള്ളിയിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മുവിനെ കുറച്ച് നേരത്തെ എത്തിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പുട്ടും ഒക്കെ റെഡിയായി, ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. അപ്പോൾ അമ്മു അതാ അമ്മുവിന് ഇന്ന് എഴുതിക്കൊണ്ട് പോകാൻ എന്തോ ബാക്കി കുറച്ച് എഴുതാനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് എഴുതുകയാണ്. അപ്പോൾ ഞാൻ സമയം പോയി വന്ന് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ പാത്രമൊക്കെ ഒരുപാട് സിങ്കിനകത്ത് കിടക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങ് ചെയ്തു വെച്ചു. അപ്പോഴത്തേക്ക് അമ്മുവിനോടൊന്ന് റെഡിയായി തുടങ്ങിക്കോളാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു റെഡിയായി തുടങ്ങും. അപ്പോൾ ഇതാ അമ്മു റെഡിയായി, ഞാനും ഇറങ്ങി. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഒരു 9:45 ആയിട്ടുണ്ട് സമയം. ശരിക്കും 9:45 അവൾക്ക് എത്തേണ്ടതാണ്. അപ്പം മിക്കപ്പോഴും ഒരു 5 മിനിറ്റൊക്കെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവർക്ക് കുർബാനയ്ക്ക് മുമ്പ് എന്തോ ക്ലാസ്സോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ നമുക്കൊരു 9:30 ആകുമ്പോഴാണ് കുർബാന തുടങ്ങുന്നത്. അപ്പോൾ ചെന്നാലും മതി, പക്ഷേ ഇവർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ചെല്ലണം. അപ്പോൾ നമ്മുടെ ഇവിടെ റോഡ് പണിയാനായിട്ട് ഒന്ന് ഈ കുഴികളൊക്കെ അവർ നിരത്തി, പിന്നെ മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം ടാറിങ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ എന്നാണെന്നറിയത്തില്ല. അപ്പം ഇന്നലെ അവർ മെറ്റലൊക്കെ കൊണ്ടുപോയി നിരത്തി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ എത്തി, പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അവളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇനിയിപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അമ്മുവിനെ പോയി കൊണ്ടുവന്നാൽ മതി. ഒരു 12:45 കഴിയുമ്പോൾ പോയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട്, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ അമ്മുവിന് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും സൺഡേ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ കയറി. അപ്പം വീട്ടിൽ പാസ്ത ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതുണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പം എല്ലാം മേടിച്ച് വീട്ടിലെത്തി റെഡിയായി ഒക്കെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മുവിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ട്രൈപോഡ് വണ്ടിക്കകത്തായിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ആ മൊബൈൽ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്, അത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് നോക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ടൊമാറ്റോ സോസ് നമുക്ക് മിക്കപ്പോഴും തീർന്നു പോകും. അപ്പോൾ അതങ്ങ് മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അമ്മു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അമ്മുവിന് അതിന് അതിൻ്റെ കൂടെ അത് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെന്താ, കുറച്ച് കടല, കാശ്മീരി ചില്ലി, പുട്ടുപൊടി. പുട്ടുപൊടിയൊക്കെ ഒന്നും ഒരാഴ്ചത്തേക്കൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. പിന്നെ എണ്ണ തീർന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടെ മേടിച്ചു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതൊരു കബോർഡിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെച്ചേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്ത മേടിച്ച് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 1-2 ആഴ്ചയായി കേട്ടോ. സത്യത്തിൽ എനിക്ക് പാസ്ത ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരും ഉള്ളൊരു ദിവസം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സൺഡേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സൺഡേ നമുക്ക് ഇങ്ങോട്ടോ എന്തൊരാവശ്യത്തിന് നമ്മളിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്തായാലും ഈ സൺഡേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ ഇതാ അവർ പാസ്തയൊക്കെ ഞാൻ എടുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും വന്നു. അപ്പോൾ എൻ്റെ ട്രൈപോഡും കിട്ടിയിട്ട്, അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ഫോണൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മളിതാ പാസ്ത ഇതാ ഉണ്ടാക്കുന്നത്. ഞാൻ മറ്റേ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നത് കേട്ടോ, എനിക്കറിയില്ലല്ലോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഷാൻജിയോടെ ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാസ്ത വേവിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എത്രയാ, 100 ഗ്രാം പാസ്തയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം, ആ കണക്കിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് 300 ഗ്രാം പാസ്തയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിത് അത്രയും വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത പാസ്ത നമുക്ക് അതിലേക്ക് ഇട്ട് വേവിച്ച് എടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ വേവെന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഞാനിപ്പം മേടിച്ചേക്കുന്നതിൻ്റെ 9 to 11 minutes ആണ് വേവ്. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 9 minutes ആണ് നമുക്ക് വേവിക്കേണ്ടത്. പിന്നെ വേണ്ടത് ബട്ടർ, ഗീ, കുറച്ച് വെളുത്തുള്ളി, ഇതാ ഈ ചില്ലി ഫ്ലേക്സ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി പാസ്തയോടെ കുക്കാകുന്നുണ്ട്. ആ സമയത്തേക്ക് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് കുറച്ച് ഒരു ഡ്രോപ്പ് എങ്ങാനും ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് വേണം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ നമ്മൾ ഈ കണക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെന്താ വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കണം. അതെനിക്കിവിടെ ആ ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ എന്തോ അത് കണ്ടില്ല. അപ്പോൾ അത് ഒരുപാട് നമ്മളങ്ങ് തീ കൂട്ടി വെച്ച് ചെയ്യരുത്, നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml ആണ് ഫ്രഷ് ക്രീം എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ ഇത് നന്നായിട്ട് ചെറിയ തീയിലേ വെക്കാവുള്ളൂ, തീ ഒട്ടും കൂട്ടരുത്. അപ്പോൾ ഇതാ ഈ ഫ്രഷ് ക്രീം ചെറുതായിട്ട് ചൂടായിട്ട് ഒന്ന് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തിള വന്നതിന് ശേഷം നമുക്കിതിങ്ങനെ നോക്കി കാണാൻ പറ്റും കേട്ടോ, അതിനകത്തോടെ ചെറുതായിട്ട് ഈ സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക തിള വരുന്ന പോലെ തോന്നും. ആ സമയത്ത് നമുക്ക് എന്നിട്ട് വേണം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പാസ്ത ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യുക ചെയ്തേ. നമുക്ക് പാസ്ത നേരത്തെ കുക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെക്കരുത്, നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ ഇതാ റെഡി ആയതിൻ്റെ കൂടെ തന്നെ പാസ്ത റെഡി ആയത്. അപ്പോൾ പിന്നെ ഞാൻ ഇതാ ഇതുപോലത്തെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഓട്ടയൊക്കെയുള്ളൊരു എന്താ ഇങ്ങനത്തെ ഈ തവി ഉണ്ടാവില്ല, അത് വെച്ചിട്ട് നമ്മളത് ഫുള്ള് ഇങ്ങോട്ടേക്ക് വെള്ളമില്ലാതെ കോരിയെടുത്ത് ഇങ്ങോട്ട് ഇടണം കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളം കളയരുത്, ഈ വെള്ളം എടുത്തു വയ്ക്കണം. കാരണം നമുക്കിത് ചിലപ്പം ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് കുറുകി പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിതാ പാസ്ത ഇതാ കംപ്ലീറ്റ് എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ബട്ടറ് എന്താ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറ്, ആ ബട്ടറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബട്ടറും സോറി ബട്ടറല്ല ചീസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഇട്ടത് ബട്ടർ, ഇപ്പോൾ ഇടുന്നത് ചീസ് കേട്ടോ. അപ്പോൾ ചീസൊക്കെ നമുക്ക് ഒരു കണക്കുണ്ട്, അതിനനുസരിച്ച് നോക്കിയിട്ടാൽ മതി. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടിച്ച കുരുമുളക്, ഒരുപാട് പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളകൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം. ഞാനിപ്പോൾ അമ്മും കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ, കുറച്ചും കൂടെ കുരുമുളകാകാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഈ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കായിരുന്നു, പക്ഷേ അതിപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല അതില്ലാത്തതുകൊണ്ട്. അതും കൂടെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് എനിക്ക് കുറച്ചൊരു കുറുകൽ പോലെ തോന്നി. ഇപ്പം ഞാനിത് ആ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ എനിക്ക് പിന്നെ ഇത് കഴിച്ചപ്പോൾ തോന്നി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ ഡ്രൈ ആയി പോയായിരുന്നു. ഒന്ന് ലൂസാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഈ വെള്ളം തന്നെ ആഡ് ചെയ്യണം, വേറെ പുറമേ നിന്നുള്ള വെള്ളമൊന്നും ചേർക്കാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതാ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ചൂടോടുകൂടി തന്നെ കഴിക്കണം, വെച്ച് തണുപ്പിച്ചൊന്നും കഴിക്കരുത്, ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എനിക്ക് പാസ്ത ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്തായാലും പാസ്ത ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഇത് അമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. അമ്മുവിനെ നല്ല ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അമ്മുവിന് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അമ്മുവിന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തില്ല, ഞാൻ കൊണ്ടുവന്ന പാടെ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് കണ്ട്, ഈ മുന്തിരിയൊക്കെ ആണെങ്കിൽ അത് ഫുള്ള് കംപ്ലീറ്റിങ് പറിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 പ്രാവശ്യം അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ പാത്രത്തിൽ നിന്നല്ല വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ കടകളിൽ കൂടെ ഒക്കെ ഇരുന്നല്ലേ പൊടിയും, ഇല്ലെങ്കിൽ ഞാൻ ഈ മേടിച്ച സമയത്ത് അതേപോലെ ഈച്ച എന്തൊക്കെയൊക്കെ പോകുന്നുണ്ടായിരുന്നു, പിന്നെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം പക്ഷേ നല്ല മധുരമുള്ള മുന്തിരിയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനത് നന്നായിട്ട് 2 പാത്രത്തിലേക്കാക്കി ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിൽ ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ഉപ്പുണ്ടാവും, ഒരു 3-4 സ്പൂൺ ഞാൻ ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് കൂടുതലിട്ടാലും കുഴപ്പമില്ല, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇതിങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കണം. ഇപ്പം ഞാൻ എന്തായാലും 20 മിനിറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതെടുത്തത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് 2 പ്രാവശ്യം കൂടെ വാഷ് ചെയ്തെടുത്ത്
ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഞാനത് അവിടേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ മാച്ച് കാണാൻ പോയി കേട്ടോ. പക്ഷേ എന്തുണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇടി, മഴ കുറവായിരുന്നു, ഭയങ്കര ഇടി. പിന്നെ അതൊക്കെ നിർത്തി എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇന്ന് കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിശന്നപ്പോൾ എന്തായാലും മന്തി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് മന്തി നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.